സർക്കാരിന്റെ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച NSS രംഗത്ത്. സർക്കാരിന്റെ തീരുമാനങ്ങളിൽ പലതും മുന്നോക്ക വിഭാഗങ്ങൾക്ക് ഗുണകരമല്ലെന്നും ഇത്തരത്തിൽ വിവേചനം കാണിക്കുന്നത് ജനാധിപത്യ സർക്കാരിന് യോജിക്കുന്നതല്ലെന്നും ഈ മാസം പുറത്തിറക്കിയ നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രത്തിൽ പറയുന്നു. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ NSS സമദൂര സിദ്ധാന്തം പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് പിന്നാലെയാണ് പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ച് NSS മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന മുന്നോക്ക വികസന കോർപ്പറേഷനെ പിണറായി വിജയൻ സർക്കാർ നോക്കുകുത്തിയാക്കുന്നു എന്ന് NSS വിമർശിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച മുന്നോക്ക കമ്മീഷൻ 3 വർഷത്തെ പഠനശേഷം മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപ്പാക്കിയിട്ടില്ല. മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയിൽ 10% സംവരണം ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും നടപ്പാക്കിയിട്ടില്ലെന്നും NSS മുഖപത്രത്തിലൂടെ പറയുന്നു. ഇത് സംബന്ധിച്ച് സർക്കാരിന് ശുപാർശ സമർപ്പിക്കാനുള്ള മുന്നോക്ക സമുദായ കമ്മീഷന് പകരം 2-അംഗ താൽക്കാലിക കമ്മീഷൻ നിയമിച്ചതിൽ ഏറെ ദുരൂഹതയുണ്ടെന്നും NSS കുറ്റപ്പെടുത്തുന്നുണ്ട്. മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് 2 വർഷമായി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നൽകി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള വാർഷിക വരുമാന പരിധി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1 ലക്ഷമായി കഴിഞ്ഞ സർക്കാർ ഉയർത്തിയിരുന്നു. എങ്കിലും എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി മെറിറ്റിലും മാനേജ്മെന്റ് കോട്ടയിലും അഡ്മിഷൻ ലഭിക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഈ ആനുകൂല്യം നിഷേധിച്ചിരിക്കുകയാണെന്നും NSS മുഖപത്രം പറയുന്നു. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ സംവരണ സമുദായങ്ങൾക്ക് 32% ജനറൽ വിഭാഗത്തിന് 68% വ്യവസ്ഥ ചെയ്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ്. സംവരണ വ്യവസ്ഥ ഇല്ലാതിരിക്കുന്ന നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയപ്പോൾ സംവരണേതര സമുദായങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന 18% സംവരണം ചിലരുടെ എതിർപ്പ് മൂലം നടപ്പിൽ വരുത്തിയില്ലെന്നും മുഖപത്രത്തിൽ കൂട്ടിച്ചേർത്തു. സംവരണ വ്യവസ്ഥ ഇല്ലാതിരുന്ന നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയപ്പോൾ സംവരണേതര സമുദായങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന 18% സംവരണം ചിലരുടെ എതിർപ്പ് മൂലം നടപ്പിൽ വരുത്തിയില്ലെന്നും മുഖപത്രത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനാൽ അതുകൂടെ ജനറൽ വിഭാഗത്തിന് നൽകിയാണ് 68% വ്യവസ്ഥ ചെയ്തത്. ഇപ്പോഴത്തെ സർക്കാർ അത് പരിഹരിക്കാൻ എന്ന പോലെ സംവരണേതര സമുദായങ്ങൾക്ക് 10% സാമ്പത്തികാടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തി. എങ്കിലും 1 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പാക്കിയിട്ടില്ലെന്നും NSS മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ഇടതുമുന്നണിക്ക് NSSനോട് ശത്രുതയില്ലെന്ന് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാലായിൽ വെച്ച് പറഞ്ഞിരുന്നു. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ NSS സമദൂര സിദ്ധാന്തം പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഇടത് സർക്കാരിനെ വിമർശിച്ച NSS മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.